സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങിപ്പിരിയില്ല എന്നേശുവേ പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂയിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങിപ്പിരിയില്ല യേശുവേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങിപ്പോലെ
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഈ ധന്യനിമിഷങ്ങൾക്കായി സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും സകല മഹത്വവും അർപ്പിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്കൊരു വചനഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശത്തിലേക്ക്, അഥവാ പാപികൾക്ക് പകരമായി കാൽവരി ക്രൂശിൽ യാഗമായി മാറാനായി കർത്താവ് മനസ്സുകൊണ്ട് ഒരുങ്ങുന്ന ഒരു സന്ദർഭമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷങ്ങളുടെ എല്ലാം ഏറ്റവും ഒടുവിലായി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. സുവിശേഷങ്ങളുടെ പ്രാരംഭം യേശുക്രിസ്തുവിൻ്റെ ജനനം, പിന്നീട് നമ്മൾ വായിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും ശുശ്രൂഷകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒടുവിലേക്ക് എത്തുമ്പോൾ നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ കർത്താവ് യാഗമാകുന്നതിൻ്റെ ചരിത്രം 4 സുവിശേഷകന്മാരും നമ്മോട് അറിയിക്കുന്നുണ്ട്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ആ കർത്താവിൻ്റെ മുഴുചരിത്രമാണ് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ സുവിശേഷങ്ങളുടെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹാനിയോഗം, മഹാദൗത്യം തൻ ക്രൂശിൽ പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മെ ഓർപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ലൂക്കോസ് എഴുതുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ എന്ന് പറഞ്ഞാൽ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് അവരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു തൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് താൻ ആരോഹണം ചെയ്യാനുള്ള കാലം അടുത്തപ്പോൾ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവിടെ കർത്താവ് മനസ്സുറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഭാഗം നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും, താൻ യെരുശലേമിലേക്ക് പോകുവാൻ എന്തുകൊണ്ടാണ് മനസ്സുറപ്പിച്ചത്? മനസ്സുറപ്പിക്കുക എന്ന് പറയുമ്പോൾ മനസ്സൊരല്പം പതറിയതായി നമുക്ക് തോന്നാം. ഒരു മഹാദൗത്യത്തിലേക്ക്, മഹാനിയോഗത്തിലേക്ക് താൻ പോകുവാനുള്ള സമയമായി, കാലമായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ആ ദൗത്യ നിർവഹണത്തിനായി തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു എന്നാണ് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ, മനസ്സിനെ നമുക്ക് കാണാൻ കഴിയും. 57-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇടിഞ്ഞ മനസ്സ്. അങ്ങനെ വചനം നമ്മൾ ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ മനസ്സിൻ്റെ പല അവസ്ഥകൾ നമുക്ക് കാണാം. മനസ്സുറപ്പിച്ചു എന്ന വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സുറപ്പിക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ മനസ്സ് എപ്പോൾ വേണമെങ്കിലും ചാഞ്ചല്യമുണ്ടാകാൻ സാധ്യതയുള്ള മനസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മനഃശാസ്ത്രം എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഉണ്ട്. മനസ്സിൻ്റെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മനസ്സിലാക്കി അവർക്കാവശ്യമായ കൗൺസിലിംഗ് കൊടുക്കുന്ന, അവരെ ഉറപ്പിക്കുന്ന ഒത്തിരി കേന്ദ്രങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ആളുകളൊക്കെ ഒത്തിരി ഡിപ്രഷൻ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ വേദനിക്കുന്ന ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ ചികിത്സിക്കേണ്ട ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ലോകം മുഴുവൻ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനസികാരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇവിടെ വർദ്ധിച്ചു വരുന്നു. യുവാക്കളൊക്കെ ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമകളായി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അവരെ മാറ്റേണ്ട ഒരു സാഹചര്യം ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിലെയും ജോലി സംബന്ധമായും ഒക്കെയുള്ള പ്രതിസന്ധികൾ, പ്രഷറൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ അനേകരുടെ മനസ്സിടറിപ്പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആത്മഹത്യകളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനേക ആളുകൾ മനസ്സ് പതറിപ്പോയി, ഇതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ച് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതത്തിലും നമുക്കും പലതും താങ്ങുവാൻ കഴിയാതെ വരും. എന്നാൽ ഇവിടെ സകലത്തിനും മാതൃകയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു ദൗത്യത്തിലേക്ക് പോകുന്നതിന് മുന്നമേ മനസ്സുറപ്പിച്ചു എന്ന് ആ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് ക്രൂശാണ്. യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് പീഡയാണ്. യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് ഒറ്റപ്പെടലാണ്. യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് വേദനയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് മനസ്സുറപ്പിച്ചു അങ്ങോട്ട് പോകാൻ തയ്യാറായി. ഈ കാലഘട്ടം നമ്മുടെ മനസ്സുറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് പാപികളുടെ പരിഹാരത്തിനു വേണ്ടി, പാപികളുടെ മോചനത്തിനു വേണ്ടി ഈ മണ്ണിൽ മനുഷ്യനായ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഇനി തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പോലെ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ, തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ കർത്താവ് എത്രയും വേഗത്തിൽ മടങ്ങി വരാൻ പോവുകയാണ്. ആ മടങ്ങി വരുന്ന സാഹചര്യത്തിൽ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. വിശ്വാസികളെ കണ്ടെത്തുമോ എന്നല്ല. ധാരാളം ഡിനോമിനേഷൻ്റെ കീഴിൽ ഒത്തിരി വിശ്വാസികൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ കർത്താവിൻ്റെ ചോദ്യം, ആ വിശ്വാസികളുടെ അകത്ത് വിശ്വാസം കണ്ടെത്തുമോ? ഈ കാലഘട്ടത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. തെസലോനിക്ക ലേഖനത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അധർമ്മമൂർത്തി വെളിപ്പെടുന്നു. ഇത് ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ അക്രമവും അനീതിയും അരാജകത്വവും ഒക്കെ കൊടികുത്തി വാഴുന്ന, വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അനേകർ വിശ്വാസം ത്യജിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചിരുന്ന അനേക ആളുകൾ ഇന്ന് ക്രിസ്തീയ പാതയിൽ യഥാർത്ഥമായി നിൽക്കുവാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണ്? അവരുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നാം മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മനസ്സിനെ ഉറപ്പിച്ചു. എന്തിനു വേണ്ടി? യെരുശലേമിലേക്ക് പോകാൻ വേണ്ടി. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ മഹാദൗത്യത്തിനു വേണ്ടി കർത്താവ് മനസ്സിനെ ഉറപ്പിച്ചതുകൊണ്ട്, ആ മഹാദൗത്യം ഏറ്റെടുക്കുവാൻ താൻ സ്വയം സമർപ്പിച്ചതുകൊണ്ട്, തൻ്റെ മനസ്സിനെ ആ ദൗത്യത്തിനകത്ത് പിടിച്ചു നിർത്തിയതുകൊണ്ട്, അതെത്രമാത്രം തുടർന്നുള്ള ജീവിതത്തിൽ, തുടർന്നുള്ള ദൗത്യ നിർവഹണത്തിൽ കർത്താവിന് പ്രയോജനകരമായി എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് ചിന്തിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വിഷയത്തിനകത്ത് മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയാതെ പോകുന്നെങ്കിൽ, പഠനത്തിലോ കുടുംബജീവിതത്തിലോ ശുശ്രൂഷയിലോ ജോലിയിലോ ഏത് മേഖലയിലാകാം, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, മനസ്സുറപ്പിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നെങ്കിൽ, കർത്താവിനോട് ചേർന്നിന്ന് പകലിൽ നാം മനസ്സിനെ ഉറപ്പിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലും അത് വളരെ പ്രയോജനകരമായി തീരും. കർത്താവ് മനസ്സിനെ ഉറപ്പിച്ചതുകൊണ്ട് ഒന്നാമതായി കർത്താവിന് അത് പ്രയോജനകരമായി തീർന്നത് യേശു പിതാവിൻ്റെ ഹിതത്തിനായി സമർപ്പിക്കുവാനിടയായി.
യെരുശലേമിലേക്കുള്ള പോക്കിൽ തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം കർത്താവ് ആദ്യമായി ഗെത്സെമന തോട്ടത്തിലേക്ക് പോയി. സുവിശേഷങ്ങളിൽ ആ ഭാഗം നമുക്കറിയാം. കർത്താവായ യേശുവിൻ്റെ ഗെത്സെമനയിലെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ ഭാരം സ്വന്തം തോളിലേക്ക് ഏറ്റെടുക്കുവാൻ ഒരുങ്ങുന്ന കർത്താവ് താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ ക്രൂശിലെ വേദന തൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിഞ്ഞപ്പോൾ ഗെത്സെമനയിലേക്ക് കടന്നുപോയിട്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനാം ക്രിസ്തു തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വന്ന അരുമ ശിഷ്യന്മാർ ആ തോട്ടത്തിൽ അല്പം അകലെ ഉറങ്ങുകയാണ്. കർത്താവ് വേദനയോട് അവരോട് ചോദിക്കുന്നുണ്ട്, ഒരു നാഴിക പോലും എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? വലിയൊരു ഭാരം തൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ തന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ വന്നവർ പോലും ഉറങ്ങുന്നത് കണ്ട കർത്താവിന് മനസ്സിലായി, ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഞാൻ ഒറ്റയ്ക്കാണ്. തൻ മനുഷ്യത്വത്തിൽ സമ്പൂർണ്ണ മനുഷ്യനായും സമ്പൂർണ്ണ ദൈവമായും ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് ആ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് ദൈവത്തോട് പറയുന്നൊരു പദമുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ദൈവഹിതത്തിനായി സമർപ്പിക്കുന്ന ആ പ്രാർത്ഥനയുടെ നടുവിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലൊന്ന് നീക്കണമേ. നമ്മളും പലപ്പോഴും ചിലത് മാറിപ്പോകുവാൻ, ചിലത് നീങ്ങിപ്പോകുവാൻ, ചിലത് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ വരുമ്പോൾ, നമുക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്കൊപ്പം ഇല്ലാതെ വരുമ്പോൾ, നമ്മളെ മനസ്സിലാക്കേണ്ടവർ വേണ്ടതുപോലെ നമ്മളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, ഒപ്പം ഉണ്ണുന്നവരും ഉറങ്ങുന്നവരും നമ്മുടെ സ്നേഹമോ നമ്മുടെ വാത്സല്യമോ നമ്മുടെ അധ്വാനമോ നമ്മുടെ കരുതലോ തിരിച്ചറിയാതെ പോകുമ്പോൾ നമുക്കും പലതും ഭാരമായി തോന്നാം. അവിടെ യേശു പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും ഒന്ന് നീക്കണമേ. ഏറ്റവും ഒടുവിൽ കർത്താവ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. യെരുശലേമിലേക്ക് പോകുന്നതിന് മുന്നമേ മനസ്സുറപ്പിച്ചതുകൊണ്ട് ഒന്നാമതായി കർത്താവിനത് പ്രയോജനമായി മാറിയത്, ആ കഷ്ടതയിലെ പാനപാത്രം പിതാവ് വച്ച് നീട്ടിയപ്പോൾ അത് തട്ടിക്കളയുകയല്ല, ദൈവത്തിൻ്റെ ഹിതത്തിനായി കർത്താവ് തന്നെത്താൻ സമർപ്പിക്കുവാനിടയായി. പലപ്പോഴും കുടുംബത്തിൻ്റെ ഭാരമാകട്ടെ, ദൈവമേൽപ്പിച്ച ദൗത്യമാകട്ടെ, ചില ശുശ്രൂഷകളാകട്ടെ, നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്തു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നന്മയോ അനുഗ്രഹമോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയുന്നു, മതി, വേണ്ട, ഇനി ഇത് ചെയ്യാനുള്ള ത്രാണി എനിക്കില്ല, ഇനിയും ഈ കാര്യവുമായി ദൗത്യവുമായി മുമ്പോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറുമ്പോൾ കർത്താവ് ചെയ്തത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ദൈവസ്ഥനിൽ ഉറപ്പിച്ചാൽ ഒന്നാമത് നമുക്കത് പ്രയോജനമായി മാറുന്നത്, എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കുവാൻ കഴിയും. നമ്മളൊരു പക്ഷേ ചില വേദനകളിലൂടെ കടന്നു പോകേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും നമുക്കത് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. നമ്മോടൊപ്പമുള്ള ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നോവിപ്പിക്കുമ്പോൾ നമ്മൾ അകന്നു മാറാൻ ശ്രമിച്ചാലും അത് കർത്താവ് തരുന്ന സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൂടെ കർത്താവിന് വേണ്ടി നേടുവാൻ, അവരോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദയും യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയ ശിഷ്യന്മാരുമൊക്കെ അകലെ മാറി നിൽക്കുമ്പോൾ അവരെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞത് തൻ്റെ മനസ്സിനെ ദൈവസനിൽ ഉറപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മനസ്സ് പതറുന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പിക്ക്. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ദൈവം അനുവദിച്ച സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചേ മതിയാവുകയുള്ളൂ. ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചില്ലെങ്കിലുള്ള ദോഷം എന്താണ്? പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രൂബേന്യരും ഗാദിരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ 2.5 ഗോത്രങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ യോർദാൻ്റെ അക്കരയ്ക്ക് പോകണ്ട,
ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത് വാഗ്ദത്ത കനാനിലേക്ക് എത്തിക്കാനാണെങ്കിലും ഞങ്ങൾ യോർദാന്റെ ഇക്കരയിൽ നിൽക്കാം. കാരണം ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്കും കൃഷി സമ്പത്തിനുമൊക്കെ യോജിച്ച സ്ഥലമാണ്. ആടുമാടുകൾക്ക് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ യോർദാന്റെ അക്കരയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടര ഗോത്രം മാറി നിന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമെന്താ? അവരെ വിളിച്ചത് അക്കരയ്ക്ക് പോകാനാ. പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഇവിടെ അനുഗ്രഹമുണ്ട്, ഇവിടെ സമൃദ്ധിയുണ്ട്, ഇവിടെ നന്മയുണ്ട്, അക്കരയ്ക്ക് വന്നാൽ വീണ്ടും ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ അവിടെ എല്ലാ ഗോത്രങ്ങൾക്കും തികയുന്ന ഭക്ഷ്യവസ്തുക്കളും സ്ഥലവുമൊക്കെ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് പൂർണ്ണമായി അക്കരയ്ക്ക് പോകുവാൻ കഴിയാതെ, ദൈവഹിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ അവർ ഇക്കരയിൽ നിന്നു. പിന്നീട് തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അക്കരയ്ക്കൊക്കെ പോയിയെങ്കിലും അവർ തിരികെ വന്ന് യോർദാൻ്റെ ഇക്കരയിൽ തന്നെ അവരുടെ കൂടാരങ്ങളടിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോൾ സംഭവിച്ച എന്താണെന്നറിയാമോ? ഗെതരദേശം എന്ന് പറയുന്ന ദേശം ഈ രണ്ടര ഗോത്രം താമസിച്ച ദേശത്തോട് ചേർന്നാണെന്ന് ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കാണുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആടുമാടുകൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞ ദേശം, ഗെതരദേശത്തെ ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ആ ഭൂതങ്ങളെ പന്നിയുടെ മേലേക്കാണ് വിടുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ പന്നിയെ വളർത്തുന്ന കേന്ദ്രമായി മാറി. ഞാൻ എന്താണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവഹിതത്തിലേക്ക് പോകുവാൻ കഴിയാതെ ചില നന്മകളിൽ കണ്ണുടക്കി നമ്മുടെ മനസ്സ് അവിടെ ഉറപ്പിച്ച് നിർത്തിയാൽ പിന്നത്തേതിൽ അത് ഒരുപക്ഷെ ദോഷമായി മാറാം. എന്നാൽ അല്പസമയത്തേക്ക് കഷ്ടതയാണെങ്കിലും, അല്പസമയത്തേക്ക് വേദനയാണെങ്കിലും, അല്പസമയത്തേക്ക് ഞെരുക്കമാണെങ്കിലും, അല്പസമയത്തേക്ക് പ്രതിസന്ധിയാണെങ്കിലും, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മനസ്സുറപ്പിച്ച് പോകുവാൻ നമ്മൾ തയ്യാറായാൽ പിന്നത്തേതിൽ അത് അനുഗ്രഹമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവഹിതമാണോ എന്നൊക്കെ ഒരുപക്ഷെ തോന്നുന്നുണ്ടാകാം. ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഒരു വിവാഹം കഴിച്ചത്, ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഒരു ജോലി നേടിയത്, ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഈ സ്ഥലത്തേക്ക് വന്നത്, പക്ഷേ അതിലും പ്രതിസന്ധി. ഇത് ദൈവഹിതമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതത്തിനകത്ത് തൽക്കാലത്തേക്ക് ഒരു വേദനയോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ ഇന്നത്തെ കഷ്ടതകൾ മാറി, ഇന്നത്തെ വേദനകൾ മാറി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നാളുകളിൽ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴി പറയണ്ട, കൂടെ സഞ്ചരിക്കുന്നവരെ പഴി പറയണ്ട, കുടുംബാംഗങ്ങളെ പഴി പറയണ്ട, ആത്മീയ നേതൃത്വത്തെ പഴി പറയണ്ട. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചാൽ പിതാവായ ദൈവത്തോട് ദൈവഹിതമായ ആ പാനപാത്രം കഷ്ടതയുടേതാണെങ്കിലും ക്രൂശിൻ്റേതാണെങ്കിലും അത് ഏറ്റെടുത്തതുപോലെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നാളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തു മനസ്സുറപ്പിച്ചതുകൊണ്ട് കർത്താവായ യേശുവിന് ലഭിച്ച മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തിൽ ക്രൂശ് വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ യേശു പതറിയില്ല. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത്? ചെറിയൊരു വേദന വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പതറിപ്പോകുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ വരുമ്പോൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പലപ്പോഴും നമ്മൾ പതറിപ്പോവുകയാണ്. എന്നാൽ ഗെതസമനത്തോട്ടത്തിലേക്കൊന്ന് നോക്കിയാൽ, യേശുവിനെ പിടിക്കുവാൻ ദീവെട്ടി പന്തങ്ങളുമായി റോമൻ പട്ടാളക്കാർ വരികയാണ്. യഹൂദമത മേലധ്യക്ഷന്മാരുണ്ട്. യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി സകല ആളുകളും ആരവത്തോടെ കടന്നു വരുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. യേശു പറഞ്ഞു, ഞാനാണ് യേശു. ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, യേശുവിനോടൊപ്പമുള്ള 12 ശിഷ്യന്മാർ അവർ ഒരുമിച്ച് നിൽക്കും. യൂദ ഒഴികെയുള്ള 11 പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ 12 പേരിൽ ആരാണ് യേശുവെന്ന് ആ രാത്രിയിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? വേണമെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചറിയാതെ പോയതുകൊണ്ട് യേശുവിന് അവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആ പ്രശ്നത്തിൽ യേശു പതറുന്നില്ല. നിങ്ങൾ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് ആരെയാ? എന്നെയാണോ? ഞാനാണ് യേശു. അവരുടെ മുമ്പിൽ യേശു തന്നെത്താൻ വെളിപ്പെടുത്തി. പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദൈവ പൈതലായി നിൽക്കുവാൻ, ഒരു ദൈവദാസനായി നിൽക്കുവാൻ, ഒരു ദൈവമകനായി ദൈവമകളായി നിൽക്കുവാൻ പലപ്പോഴും നമുക്ക് ഭയമാണ്.
യവനക്കാർക്കിൽ ചിലർക്കെങ്കിലും ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കുന്നവരുണ്ട്, സാക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ ചിലർക്കെങ്കിലും ഒരു ദൈവവൈതലാണെന്ന് മറ്റുള്ളവരോട് പറയുവാൻ ലജ്ജയാണ്. വചനം നമ്മളോട് പറയുന്നു, യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ ദൂതന്മാരുടെ ഇടയിലും ഏറ്റുപറയും. ഒരു വലിയ പ്രതിസന്ധിയോ പീഡനമോ വന്നാൽ അനേർക്ക് യേശുവിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ലോകരാജ്യങ്ങളിൽ, നമ്മുടെ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ കർത്താവോ യേശുവിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അന്ത്യശ്വാസം വരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. രക്തസാക്ഷിയായി പിടഞ്ഞു മാറേണ്ടി വന്നാലും ഈ വിശ്വാസത്തിൽ നൊരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. ഭവനത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിന് നടുവിലും എനിക്ക് യേശു മാത്രം മതി, എനിക്ക് നിത്യത മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇവിടെ ഇതാ യേശു നമുക്ക് നല്ലൊരു മാതൃക. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? എന്നെയാണെങ്കിൽ ഞാനാണ് യേശു. നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലെങ്കിൽ ഞാനത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു, ഞാനാണ് യേശു, നിങ്ങൾക്കെന്നെ പിടിക്കാം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യേശു പറയുന്നു, ഞാനാണ് യേശു, ഇവർ പൊയ്ക്കൊള്ളട്ടെ. തൻ്റെ ശിഷ്യന്മാരെ മുൻപിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒളിച്ചോടിപ്പോയവനല്ല യേശു. ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് അവരെ സ്വതന്ത്രമാക്കി വിട്ടിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് കർത്താവ്. അതിനെങ്ങനെ കഴിഞ്ഞു? യെരുശലേമിലേക്ക് പോകുന്നതിന് മുന്നമേ തൻ്റെ മനസ്സുറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലത് മനസ്സോടെ ഏറ്റെടുക്കുവാൻ ഇന്ന് പല പ്രിയപ്പെട്ടവരും ചില പാളിച്ചകളും പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ അണികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാറിപ്പോകുന്നവരാണ്. മറ്റു പലരെയും കുറ്റം പറഞ്ഞ് മാറിപ്പോകുന്നവരാണ്. എന്നാൽ ആ വേദനയുടെ നടുവിലും ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവാണ് നമുക്ക് മാതൃക. എങ്ങനെ അതിന് കഴിഞ്ഞു? യേശു ആ ക്രൂശിനായി മനസ്സുറപ്പിച്ചു. ഗെത്സെമനത്തോട്ടത്തിൽ കർത്താവ് പറയുന്നു, ഈ പാനപാത്രം ഞാൻ ഏറ്റെടുക്കാതെ നീങ്ങിക്കൂടാ എങ്കിൽ. സുവിശേഷങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അത് നീങ്ങിക്കൂടാ എങ്കിൽ, മത്തായി സുവിശേഷം 26:39 മുതൽ 42 വരെ വായിക്കുമ്പോൾ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ചിലത് നമ്മൾ ഏറ്റെടുക്കാതെ മാറിപ്പോകില്ല. നമ്മൾ ചില വേദനകൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം വിടുവിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ചില വേദനയോടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇന്ന് പോലെ എത്ര പേർക്ക് അതിന് സന്തോഷമുണ്ട്? ചില പാനപാത്രങ്ങൾ ഞാൻ മനസ്സോടെ ഏറ്റെടുക്കേണ്ടതിന് എൻ്റെ മനസ്സിനെ ദൈവസ്ഥയിൽ ഉറപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനസ്സുറപ്പിച്ചത് യേശുവിൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ ദൗത്യ നിർവഹണത്തിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കാം. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട്? മനസ്സുറപ്പിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു, യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു തള്ളിപ്പറഞ്ഞു. പ്രാഗി എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പല പ്രിയപ്പെട്ടവർക്കും മനസ്സുറപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് എത്രയോ തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ് കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് അവസാനത്തിലുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയത് അവനെ തള്ളിപ്പറയാനല്ല, ആ ക്രൂശോട് ചേർന്ന് നിൽക്കാനാണ്. യേശു തൻ മനസ്സുറപ്പിച്ചതുകൊണ്ട് തൻ്റെ വേദനയുടെ നടുവിലും മറ്റുള്ളവരുടെ വേദന തൻ്റെ ദൗത്യമായി ഏറ്റെടുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വേദനയും പ്രയാസവും ഉണ്ടെങ്കിൽ നമുക്ക് ആ വേദന വലുതായി തോന്നും, മറ്റുള്ളവരുടെ വേദന നമുക്ക് ചെറുതായി തോന്നും. എന്നാൽ യേശുവിനെ ഒന്ന് നോക്കിക്കേ, തന്നെ പിടിക്കുവാൻ വന്ന വലിയ സമൂഹത്തിൻ്റെ നടുവിൽ മഹാപുരോഹിതനായ ദാസനായ മൽക്കോസിൻ്റെ കാത് പത്രോസ് വാളെടുത്ത് വെട്ടി, അവൻ്റെ കാത് താഴെ വീണു. 2 പ്രതിസന്ധിയാണ് അവിടെ. 1, ഒരുവൻ ചെവിയിൽ വലിയ മുറിവേറ്റ് രക്തം വാർന്നു നിൽക്കുന്നു. ഇവിടെ അവനെ വെട്ടിയ പത്രോസ് തൻ്റെ ശിഷ്യൻ വലിയ പ്രതിസന്ധിയിലാണ്. മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടിയാൽ അവർ വെറുതെ വിടില്ല. റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമാണ് അവൻ കടന്നു വന്നത്. നിയമപരമായി അവൻ ശിക്ഷിക്കപ്പെടണം. ഈ 2 പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ താൻ പിടിക്കപ്പെടാൻ പോവുകയാണെന്നോ താൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്നോ ചിന്തിക്കാതെ യേശു തന്നെ മറന്ന് ആ 2 പേരുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി. അറ്റുവീണ കാതെടുത്ത് വെച്ചു കൊടുത്തിട്ട് മൽക്കോസിനെ സൗഖ്യമാക്കി. അതോടൊപ്പം പത്രോസും രക്ഷപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ വേദനകളും നമ്മുടെ നീറുന്ന അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ വലുതാ. പക്ഷേ യോബിനെ പോലെ താൻ എല്ലാ വേദനയും സഹിക്കുമ്പോഴും
അവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മാത്രം കരുതുന്നവരാണോ? മറ്റുള്ളവരുടെ വേദന നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഭാരം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യൻ വേദനിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, അവൻ പ്രതിസന്ധി അനുഭവിക്കുന്നത് കാണുമ്പോൾ, ഒരുപക്ഷെ നമ്മളെ ദ്രോഹിച്ചവരായിരിക്കാം, നമുക്കെതിരെ മുഖം തിരിച്ചവരായിരിക്കാം, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമുക്ക് കരം തരാതെ കടന്നുപോയ വ്യക്തിയായിരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശു ചെയ്തത് എന്താണ്? തന്നെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി മനസ്സുറപ്പിച്ചതുകൊണ്ട് തൻ്റെ വേദന മറന്ന്, തൻ്റെ സാഹചര്യം മറന്ന്, താനിപ്പോൾ വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെയൊക്കെ അല്പമൊന്നും മാറ്റിവെച്ചിട്ട് തൻ്റെ മുമ്പിൽ നിന്ന ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചു. അവിടെ കൊണ്ട് തീരുന്നില്ല, താൻ ക്രൂശെടുത്തുകൊണ്ട് ഗോൾഗൊത്തയിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ ഒരു കൂട്ടം സഹോദരിമാർ അനുഗമിക്കുകയാണ്. യേശു സൗഖ്യമാക്കിയവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, യേശുവിൻ്റെ വചനം കേട്ടവരൊക്കെയുണ്ട്. ആ മാന്യ സഹോദരിമാർ മാറത്തടിച്ചുകൊണ്ട് യേശു അനുഭവിക്കുന്ന കഷ്ടത, വീണു എഴുന്നേറ്റും യേശു ഗോൾഗൊത്തയിലേക്ക് പോവുകയാണ്. പുറമെല്ലാം മുഴുവുചാല പോലെ അടിച്ച് കീറപ്പെട്ടിട്ടുണ്ട്, കയ്യിലും കാലിലും മുറിവുകളുണ്ട്. ആ വലിയ ഭാരം തൻ്റെ ശരീരത്തിലുള്ളപ്പോഴും ഒരു ചെറിയ മുറിവ് ആർക്കെങ്കിലും പറ്റിയാൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള ആളുകൾ അവരെ എടുത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്, വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. ശരീരം മുഴുവൻ വേദനയുള്ള യേശു, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയ യേശു, ചരിത്രകാരനായ യോസിഫസ് ഇപ്രകാരം എഴുതി, ഒരു മുള്ള് അവൻ്റെ കണ്ണിലൂടെ തുളച്ച് പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ അത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് യേശു ആ ഭാരമുള്ള കുരിശ് ചുമക്കുന്നത്. രാത്രി മുഴുവൻ അവനെ കോടതികളിൽ മാറി വിസ്തരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ജലപാനമില്ലാതെ തളർന്നൊരു ശരീരം, ആ ശരീരത്തിൽ ആ ക്രൂശുമായി പോകുമ്പോൾ സഹോദരിമാർ കരഞ്ഞത് കണ്ടിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. തൻ്റെ വേദന യേശു മറന്നു, തൻ്റെ ക്ഷീണം യേശു മറന്നു, തൻ്റെ ക്രൂശിൻ്റെ ഭാരം യേശു മറന്നു, തൻ്റെ മുറിവുകൾ യേശു മറന്നു. യേശു നോക്കിയപ്പോൾ കരഞ്ഞുകൊണ്ടൊരു കൂട്ടം സഹോദരിമാർ കടന്നു വരുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരയുവിൻ. മനസ്സുറപ്പിച്ച യേശു ആ ദൗത്യം ഏറ്റെടുക്കുക മാത്രമല്ല, തൻ്റെ വേദനം മറന്ന് ഒരു കൂട്ടം സഹോദരിമാരെ ആശ്വസിപ്പിക്കാനിടയായി. നമ്മളൊരു വേദന അനുഭവിക്കുമ്പോൾ ആ വേദനയുടെ നടുവിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണോ, അതോ നമ്മുടെ വേദന മറന്നുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാണോ? അതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥ ശിഷ്യന്മാർ, നമ്മളാണ് യഥാർത്ഥ ദൈവമക്കൾ. അവിടെ കൊണ്ട് തീരുന്നില്ല, ക്രൂശിതനായ യേശു തൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതാ മറിയയും യോഹന്നാനും നിൽക്കുന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് ജന്മം നൽകുവാൻ അവസരം ലഭിച്ച മറിയ, ആ മറിയയെ നോക്കിയിട്ട് യേശു പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യോഹന്നാനോട് യേശു പറഞ്ഞു, മകനെ, ഇതാ നിന്റെ അമ്മ. ആ വലിയൊരു ഉത്തരവാദിത്വം കൂടെ യേശു അവിടെ ഏറ്റെടുത്തു. താൻ ക്രൂശിലാണ്, വേദനയിലാണ്, അസ്ഥി നുറുങ്ങുന്ന വേദന, സഹിക്കുവാൻ കഴിയാത്ത വേദന, അത് മറന്നിട്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു ഉത്തരവാദിത്വം യേശു നിർവഹിക്കുകയാണ്. മനസ്സുറപ്പിച്ചവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോഴും ക്രൂശിൽ കിടന്ന വേദന സഹിക്കുമ്പോഴും എങ്ങനെയാ വേദന സഹിക്കുവാൻ യേശുവിന് കഴിഞ്ഞു? അതിന് കാരണമാണ്, ഒറ്റ കാരണമേ ഉള്ളൂ, യേശു മനസ്സിനെ ഉറപ്പിച്ചു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നമ്മുടെ മുമ്പിൽ വരുന്ന അപമാനത്തെ നമുക്ക് വലുതായി തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയാതെ പോകുമ്പോഴാണ്. ഒരുവൻ നമ്മളെ കുറ്റം പറയുമ്പോൾ, ഒരുവൻ നമ്മളെ നിന്ദിക്കുമ്പോൾ, ഒരുവൻ നമ്മളെ പരിഹസിക്കുമ്പോൾ, കുടുംബക്കാർ മുഴുവൻ നമ്മളെ തള്ളിക്കളയുമ്പോൾ, സ്നേഹിതന്മാർ മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കത് വലുതായി തോന്നും. പക്ഷേ അതിൻ്റെ നടുവിൽ എൻ്റെ വിഷയമല്ല വലുത്, എനിക്ക് ഭാരമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളൊക്കെയുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകുന്ന ക്രൂശുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. പക്ഷെ അതിനെ വലുതായി തോന്നിയാൽ എന്നും നമുക്ക് ഭാരമായി തോന്നും.
നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പരിമിതികളെ വലുതായി തോന്നിയാൽ എന്നും നമുക്ക് ആ ക്രൂശ് ഒരു ഭാരമായി തോന്നും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മളെക്കാൾ വേദനിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ ചെറിയ വേദനയായിരിക്കാം. ക്രൂശിൽ കിടക്കുന്ന യേശുവിനേക്കാൾ വേദനയല്ല താഴെ നിൽക്കുന്ന യോഹന്നാന്. പക്ഷേ അവനെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും? ഏതെങ്കിലും വിഷയത്തിനകത്ത് മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. മനസ്സുറപ്പിച്ച് നമുക്ക് വേണ്ടി ക്രൂശെടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഗെത്സെമനത്തോട്ടത്തിൽ വെച്ച് പത്രോസ് വാളെടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ നീ വാൾ ഉറയിലിടുക, ഞാനിപ്പോൾ പിതാവിനോട് യാചിച്ചാലും 12 ലെഗിയോണിലും അധികം ദൂതന്മാരെ ഈ ഗെത്സെമനത്തോട്ടത്തിൽ എനിക്ക് വേണ്ടി ഇറക്കുവാൻ പിതാവിന് കഴിയും. രക്ഷപ്പെടാം. ഗെത്സെമനയിൽ നിന്ന് വേണമെങ്കിൽ കർത്താവിനെ രക്ഷപ്പെടാം. ക്രൂശിൽ നിന്ന് വേണമെങ്കിൽ കർത്താവിനെ രക്ഷപ്പെടാം. താഴെ കൂടെ പോകുന്നവരെല്ലാം തലകുലുക്കി പറഞ്ഞില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അവർ പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനല്ല, നീ പറഞ്ഞതെല്ലാം കളവാണെന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുമ്പോൾ യേശുവിന് വേണമെങ്കിൽ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാം. അത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പാപമോചനം ലഭിക്കുമായിരുന്നില്ല, നമുക്കൊരിക്കലും രക്ഷ ലഭിക്കുമായിരുന്നില്ല. എന്തിനാ യേശു മനസ്സുറപ്പിച്ചത്? എന്തിനാ യേശു ഇത്രയും കഷ്ടം സഹിച്ചത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ആ യേശുവിന് വേണ്ടി ചിലത് സഹിക്കുവാൻ നാം ഇന്ന് പകൽ ഒരുക്കമാണോ? ആ യേശുവിന് വേണ്ടി ചില നിന്ന് സഹിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മൾ ചിലത് സഹിച്ചാൽ നമ്മിലൂടെ ചിലർക്ക് അത് അനുഗ്രഹമായി മാറും. നമ്മൾ ചിലത് ഏറ്റെടുത്താൽ നമ്മിലൂടെ ചിലർ വിടുതൽ പ്രാപിക്കും. ഇന്ന് പകൽ അത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശു പറഞ്ഞത് 12 ലെഗിയോണിലും അധികം ദൂതന്മാരെ വിട്ടുതരാൻ പിതാവിന് കഴിയും. നിങ്ങൾ 12 ശിഷ്യന്മാർ വാളെടുത്താൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരില്ല. പക്ഷേ 12 ലെഗിയോണിലും അധികം, ഒരു ലെഗിയോൺ എന്ന് പറഞ്ഞാൽ 6000 വരുന്ന പട്ടാളക്കാരൊരു ബറ്റാലിയനാണ്. 12 × 6000, അത്രയും ദൂതന്മാരെ ഈ ഗെത്സെമനയിൽ ഇറക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ഒറ്റ ദൂതൻ അശൂർ പാളയത്തിൽ ഒരു രാത്രി ഇറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ പിടഞ്ഞു വീണു. അങ്ങനെയെങ്കിൽ 12 ലെഗിയോണിലും അധികം ദൂതന്മാർ ഗെത്സെമനയിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ശേഷിക്കാതെ മുഴുവൻ പേരെയും തകർക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ സ്നേഹവാനായ ദൈവം അത് ചെയ്തില്ല, മറിച്ച് മനസ്സുറപ്പിച്ച ക്രിസ്തു ആ ക്രൂശിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ പ്രാപ്തി കൊണ്ടോ, നമ്മുടെ വാക് സാമർത്ഥ്യം കൊണ്ടോ ഒക്കെ നമുക്ക് പല സ്ഥലത്തും ഉയരാൻ കഴിയും, പലതിനോടും മറുപടി പറയാൻ കഴിയും, പലതിനോടും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ നമ്മളൊന്ന് മൗനമായി നിന്നാൽ, മനസ്സോടെ ചിലത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. എത്ര പേർക്ക് അതിന് മനസ്സുണ്ട്? ഇന്ന് പകൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയാത്ത ഏതെങ്കിലും വേദനകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവസേനയിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എനിക്ക് ഒന്ന് ഉറച്ചു നിൽക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ എനിക്കൊന്ന് ഉറച്ചു നിൽക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. പിശാച് പറയും നമ്മളെ ഉറപ്പിക്കത്തില്ല, സാഹചര്യങ്ങൾ പറയും നിൻ്റെ ജോലിയിൽ നീ ഉറക്കില്ല, ഈ വിശ്വാസമാർഗത്തിൽ നീ നിൽക്കില്ല, നിൻ്റെ കുടുംബത്തിൽ നീ ഉറക്കില്ല, നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ നീ ചിതറിപ്പോകും, നിന്നെ നോക്കുന്നവരുടെ നടുവിൽ നീ നിന്ദിക്കപ്പെടും എന്നൊക്കെ സാഹചര്യവും പിശാചും നമ്മുടെ മനസ്സുമൊക്കെ പറഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് പകലിൽ ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. 1 പത്രോസ് 1:13 ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ഉറപ്പിക്കാം. ദൈവവചനം അത് നമ്മളെ ഓർപ്പിക്കുകയാണ്. 57-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവഭക്തൻ ഇങ്ങനെ പറയുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. 108-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, എൻ്റെ മനസ്സുറച്ചു ഞാൻ കീർത്തനം പാടും. അതെ, നമ്മുടെ മനസ്സിനെ ദൈവം ഉറപ്പിക്കും, നമ്മുടെ മനസ്സിനെ ദൈവം ബലപ്പെടുത്തും. ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിലൊന്ന് സംബന്ധിക്കാമോ? കർത്താവ്, ഏതെങ്കിലും മേഖലയിൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കാമോ? നിങ്ങളുടെ കാലിടറാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കാൽവറി ക്രൂശിലേക്ക് പോകുവാൻ
അവിടുന്ന് മനസ്സുറപ്പിച്ചു, ചിലത് അവിടുന്ന് ഏറ്റെടുത്തു. ഈ ലോകം ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അനേകരുടെ മനസ്സ് ഉറയ്ക്കുവാൻ കഴിയാതെ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ഞങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കടന്നുപോകുന്ന മേഖലകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഉറപ്പിക്കണമേ, അവരുടെ ജോലിയിൽ ഉറപ്പിക്കണമേ, അവരുടെ കുടുംബത്തിൽ ഉറപ്പിക്കണമേ, അവരുടെ സഭയിൽ ഉറപ്പിക്കണമേ, ആത്മീയ ജീവിതത്തിൽ ഉറപ്പിക്കണമേ. ദൈവകരങ്ങളിലേക്ക് സമൃദ്ധമായി സമർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുലമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.